கால்வரி குரிஷில் மரிச்சவனே ஆத்யாகமேனிக்காய் சகிச்சவனே தீரு ரத்தமேனிக்காய் சொரிஞ்சவனே ஆஜீவனேனிக்காய் அர்ப்பிச்சவனே கால்வரி குரிஷில் மரிச்சவனே ஆத்யாகமேனிக்காய் சகிச்சவனே தீரு ரத்தமேனிக்காய் சொரிஞ்சவனே ஆஜீவனேனிக்காய் அர்ப்பிச்சவனே என்னனே என்னனே காணாதிருக்கும் ஆ கால்வரி ஸ்நேகம் ஓர்க்காதிருக்கும் நன்னி 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 நாதா நன்னி 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 நாதா குரிஷதில் கயறியோனே தலையில் முள்முடி தரிச்சவனே கொடும் பாவத்தின் குரிஷதில் கயறியோனே யூதன்மாருடே ராஜாவே யூதன்மாருடே ராஜாவே குரிஷெடுத்து மண்ணில் நடந்தவனே என்னனே என்னனே காணாதிருக்கும் ஆ கால்வரி ஸ்நேகம் ஓர்க்காதிருக்கும் நன்னி 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 நாதா நன்னி நன்னி പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശ്വരേ, അങ്ങയുടെ മക്കളായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ വലിയ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യയെ എഴുന്നള്ളി വന്നിരിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഒത്തിരിയേറെ വേദനകളും രോഗപീഠകളും സങ്കടങ്ങളും പാപബോധവും നിരാശകളും എല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. കർത്താവ് ഈശോയെ, ഞങ്ങളെ പൂർണ്ണമായിട്ടും ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മെ നന്നായിട്ട് അറിയുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി എപ്പോഴും സന്നദ്ധതയുള്ള ദൈവം. നമ്മുടെ മുറിവുണക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ, നമുക്ക് സൗഖ്യം നൽകുവാൻ
നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ കൂടെയുള്ള കർത്താവ്. ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയില് നമുക്ക് നമ്മെ എല്ലാവരെയും സമർപ്പിക്കും. നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ അവസ്ഥകള്, നമ്മുടെ എല്ലാ പ്രതിസന്ധികള്, കുടുംബത്തിന്റെ പ്രതികൂലങ്ങളായ അവസ്ഥകള്, വഴുതെറ്റിപ്പോയ മക്കള്, അടിമത്തത്തിലും ബന്ധനത്തിൽ കുടുങ്ങിപ്പോയ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും അവസ്ഥകൾ എല്ലാം നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിക്കും. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ അവസ്ഥകളിൽ അങ്ങിടപെടുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുമ്പോൾ യഥാ കർത്താവെ, അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ ഇടപെടലിന് വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും, രോഗപീഠകളെയും, എല്ലാ തകർച്ചകളെയും, എല്ലാ ഞെരുക്കങ്ങളെയും ഞങ്ങളിതാ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത്, ഈ കരുണയുടെ മണിക്കൂറിനെ ഓർത്ത്, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കാരുണ്യത്തെ ഓർത്ത് ഈശോയെ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ മഹത്വം നൽകിക്കൊണ്ട് ഒരുമയോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ട മക്കളെ കരങ്ങളുയർത്തി കർത്താവിങ്കിലേക്ക് അമ്മയെ പൂർണ്ണമായിട്ടും എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഹാലലുയാരുണ്യമേ ജീവിക്കുന്ന കർത്താവേ, സർവശക്തനെ, സർവാധിപനെ, ആരാധന 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 ജീവിക്കുന്ന കർത്താവേ, സർവാധിപനെ, സർവശക്തനെ, ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ അവസ്ഥകളില് ഇടപെടുന്ന കർത്താവേ, ആരാധന ആരാധന, മഹത്വം മഹത്വം, സ്തുതി സ്തുതി സ്തുതി, മഹത്തമ ആരാധന കർത്താവേ. ഹല്ലേലൂയാ 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 യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ, അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോടു പങ്കുവയ്ക്കും, ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ആ ചൂടുമതി യേശുവിൻ്റെ കൂടെ മതി, അന്ത്യം വരെ ആ ചൂടുമതി യേശുവിൻ്റെ കൂടെ മതി. ദിവ്യകാരുണ്യേശ്വരേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവാണ്, അങ്ങ് ഞങ്ങളെ കൈവിടാത്ത ദൈവമാണ്, അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിച്ച് അങ്ങയുടെ തിരുവചനത്താൽ ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തി ജീവൻ നൽകി ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്ന ദൈവമാണ് കർത്താവേ. ഞങ്ങളെ പൂർണ്ണമായിട്ടും
അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ബലഹീനതകൾ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ നിസ്സഹായതകൾ, ഞങ്ങളുടെ വേദനകൾ, രോഗപീഠകൾ എല്ലാം അങ്ങ് അറിയുന്നല്ലോ. സ്വയം നന്മ ഇച്ഛിച്ചിട്ടും പലപ്പോഴും തിന്മ പ്രവർത്തിച്ചു പോകുന്നവരാ ഞങ്ങളൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രത്യേകമായ വിധത്തിൽ നമുക്ക് നമ്മുടെ ബലഹീനതകളിലേക്ക്, കുറവുകളിലേക്ക്, നമ്മുടെ കുടുംബത്തിൻ്റെ ബലഹീനതകൾ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ബലഹീനതകൾ, കുറവുകൾ, ഇതിലേക്കൊക്കെ ഈശോയെ അവിടെ നിന്ന് ഇടപെടണമെന്ന് നമുക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ നന്മ ആഗ്രഹിച്ചിട്ടും തിന്മ പ്രവർത്തിച്ചു പോകുന്ന ഒത്തിരി മേഖലകൾ നമുക്കുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അടിമത്തങ്ങള്, ബലഹീനതകള്, ചില കെട്ടുകള്, പൈശാചിക പീഡകള്, ചില ആധിപത്യങ്ങള് എല്ലാം നമുക്ക് സ്വരകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും കത്തോലിക്കാ തിരുസഭയെയും ലോകം മുഴുവനെയും ഈ പൈശാചികമായ അടിമത്തത്തിൻ്റെ, ബന്ധനത്തിൻ്റെ, ബലഹീനതയുടെ, അടിമത്തത്തിൻ്റെ മേഖലകളെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് വന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാനാണ്, ബന്ധിതർക്ക് മോചനം നൽകുവാനാണ്, ജീവന്റെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കുവാനാണ്, രോഗികളെ തേടിയാണ് കർത്താവെ. അവിടുത്തെ വലിയ രക്ഷാകര പദ്ധതിയിലേക്ക് ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ ജീവിതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മെ ഓരോരുത്തരെയും വലിയ സ്നേഹത്തോടെ, ശ്വാസത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബലഹീനമായി പോയ മേഖലകളെ പ്രത്യേകമായ വിധം ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എത്രയോ വട്ടം നന്മ ആഗ്രഹിച്ചിട്ടും തിന്മ ചെയ്തു പോയവരാണ് നമ്മൾ ഓരോരുത്തരും. എത്രയോ നല്ല തീരുമാനങ്ങൾ നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കും, ക്ഷമിക്കും, ഞാൻ പ്രാർത്ഥിക്കും, മൊബൈൽ അടിമപ്പെട്ട് സമയം കളയില്ല, മദ്യപിക്കത്തില്ല, കൂട്ടുകെട്ടിൻ്റെ പിന്നാലെ പോകത്തില്ല, ഞാൻ അലസമായിട്ട് സമയം ചെലവഴിക്കത്തില്ല. അങ്ങനെ പല പല മേഖലകളിൽ പല തീരുമാനങ്ങളും എടുക്കുന്നവരാണ് നമ്മളൊക്കെ. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ അവസ്ഥകളെ നമുക്ക് തുറന്ന് പിടിക്കാം. നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തിട്ട് അതൊന്ന് പ്രാവർത്തികമാക്കാൻ പറ്റാത്തതിൻ്റെ നമ്മുടെ വേദനകൾ, വളരാൻ പറ്റാത്തതിൻ്റെ നമ്മുടെ നൊമ്പരങ്ങൾ, മോഹഭംഗങ്ങൾ, നമുക്കെല്ലാം ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ അതിലൂടെ നഷ്ടപ്പെട്ടു പോയ ഒത്തിരിയേറെ കൃപകളും സന്തോഷവും ശക്തിയും സമാധാനവുമൊക്കെ എത്രയോ അധികമാണ്. ദിവ്യകാരുണ്യനാഥ, അങ്ങേക്ക് ഞങ്ങളെ അറിയാം, അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും അങ്ങേക്കറിയാം. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ ഞങ്ങളുടെ നിസ്സഹായതകൾ, ബലഹീനതകൾ, ദുർബലതകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അലസത, മടി, വീഴ്ചകൾ, ചില ദുശീലങ്ങൾ, വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ചില പാപങ്ങൾ, ചില ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ എല്ലാം കർത്താവെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ അടിമപ്പെട്ട് കിടക്കുന്ന അടിമത്തങ്ങൾ, ഞങ്ങൾ കെട്ടിവച്ചിരിക്കുന്ന കെട്ടുകൾ, ഞങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന കുറ്റബോധം, ഞങ്ങൾ അനുഭവിക്കുന്ന നിരാശ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രത്യാശയില്ലായ്മ, സ്വയം എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഉണർവോടെ, തീഷ്ണതയോടെ ജീവിക്കണമെന്ന്,
ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എല്ലാവരെയും സ്നേഹിക്കണമെന്ന്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എല്ലാവരോടും ക്ഷമിക്കണമെന്ന്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈശോയെ കൃപയിൽ വളരണമെന്ന്. ഈശോയെ, ഇതിൽ നിന്ന് പറ്റാത്ത വിധത്തിൽ പലവിധം മേഖലകളിൽ അടിമപ്പെട്ട് നിരാശപ്പെട്ട് കർത്താവെ കഴിയുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളുടെ അവസ്ഥകളെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളെ അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തി തീക്ഷ്ണതയാൽ നിറച്ച് വിശുദ്ധിയിൽ അങ്ങയുടെ കൃപയിൽ അങ്ങയുടെ ശക്തിയിൽ കർത്താവെ ഞങ്ങളെ അവിടുന്ന് വളർത്തണമേ എന്ന് വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വലിയ അഭിഷേകത്തിനു വേണ്ടി, വലിയ വിടുതലിനു വേണ്ടി, വലിയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ദിവ്യ കാരുണ്യ ഈശോയെ, ജീവന്റെ സമൃദ്ധി നൽകാൻ വേണ്ടി വന്ന ഈശോയെ, വലിയ അഭിഷേകത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കെട്ടപ്പെട്ട കെട്ടുകളെ, കൂനിപ്പോയ അവസ്ഥകളെ അങ്ങ് ഇടപെട്ട് ഞങ്ങളെ നിവർത്തി നിർത്തി കെട്ടുകളെ പൊട്ടിച്ച് ബന്ധനങ്ങളെ തകർത്ത് യേശുവേ അങ്ങയുടെ മക്കളായ ഞങ്ങളെ പുത്തൻ അഭിഷേകത്തിൽ ശക്തിപ്പെടുത്തി വിശുദ്ധീകരിച്ച് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് വലിയ ദാഹത്തോടെ യേശുവെ അങ്ങേ മക്കളായ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ശാന്തമായി കർത്താവിന് തിരുസന്നിധിയില് ആയിരുന്നു കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോ നിസ്സഹായതകളിലേക്കും ബലഹീനമായി പോയ നമ്മുടെ അവസ്ഥകളിലേക്കും നന്മ ഇച്ഛിച്ചിട്ടും തിന്മ പ്രവർത്തിച്ചു പോകുന്ന നമ്മുടെ ദുർഭഗമായ അവസ്ഥകളിലേക്കും ഈശോയുടെ വലിയ അഭിഷേകത്തിനു വേണ്ടി നമുക്ക് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. സ്നേഹിക്കാൻ പറ്റാത്ത നമ്മുടെ അവസ്ഥകൾ, ക്ഷമിക്കാൻ പറ്റാത്ത നമ്മുടെ അവസ്ഥകൾ, മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിക്കുന്ന ചില സംസാരത്തിന്റെ സ്വഭാവങ്ങൾ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം നമ്മളെ കടിമപ്പെട്ട് കിടക്കുന്ന അഹങ്കാരത്തിന്റെ മേഖലകൾ, വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ചില പാപങ്ങൾ, ചില അടിമത്തങ്ങൾ, ഒത്തിരിയേറെ മക്കളാ പറയുന്ന മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സമയം നഷ്ടപ്പെടുത്തി കളയുന്ന മക്കൾ, ലഹരിക്കടിമപ്പെട്ട് പോയ അടിമത്തങ്ങൾ, ചടകാരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം മക്കളെ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും അവസ്ഥകളും, നമ്മൾ വീണ്ടും വീണ്ടും ഏറ്റു പറയേണ്ടി വരുന്ന ചില പാപങ്ങൾ, നമ്മോട് തന്നെ ചിലപ്പോഴെങ്കിലും സങ്കടവും നിരാശയും തോന്നുന്ന ചില മേഖലകൾ, ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മോട് തന്നെ വെറുപ്പ് തോന്നുന്ന ചില അവസ്ഥകളില്ലേ മക്കളെ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള മേഖലകൾ അവസ്ഥകൾ എല്ലാം നമുക്ക് ഈ ചടകാരങ്ങളിലേക്ക് സമർപ്പിക്കാം. വളരെ ശാന്തതയിൽ എളിമയോടും കർത്താവിന് മുമ്പിൽ നമ്മുടെ ഈ നിസ്സഹായതകളെ നമുക്ക് സമർപ്പിക്കാം. ദിവ്യകാരീശോയെ, അങ്ങല്ലാതെ ഞങ്ങളെ ഇതുപോലെ മനസ്സിലാക്കാൻ ആരുമില്ല. അങ്ങക്ക് ഞങ്ങളുടെ അവസ്ഥകൾ അറിയാം, ഞങ്ങളുടെ ഹൃദയം അറിയാം, ഞങ്ങളുടെ മനസ്സറിയാം, ഞങ്ങളുടെ കഴിഞ്ഞ കാലം അറിയാം, ഞങ്ങൾക്കുണ്ടായ ആന്തരിക മുറിവുകൾ അങ്ങേക്കറിയാം.
ഞങ്ങൾക്ക് പറ്റാത്ത നിസ്സഹായമാക്കപ്പെട്ട അവസ്ഥകൾ അങ്ങേക്കറിയാം, അതിൻ്റെ കാരണങ്ങളും അങ്ങേക്കറിയാം. കർത്താവെ, ഈ സമയം അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമയോടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങയുടെ വലിയ ശക്തി അങ്ങ് ഞങ്ങളിൽ നിറയ്ക്കണമേ. ദിവ്യകാനീശോയുടെ തിരുമുഖത്തേക്ക് നോക്കി എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, നിനക്ക് വേണ്ടി നീ ഈശോയോട് പ്രാർത്ഥിക്കും. എനിക്ക് കർത്താവെ വിശുദ്ധിയിൽ ജീവിക്കണം, എനിക്കെല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം, എനിക്കെല്ലാവരോടും ക്ഷമിക്കണം, എല്ലാവരെയും മനസ്സിലാക്കണം, എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം, അങ്ങയുടെ സ്വന്തമായിട്ട് എനിക്ക് മാറണം, അങ്ങയുടെ കൃപകൾ കൊണ്ട് എനിക്ക് നിറയണം, ആത്മാവിൻ്റെ അഭിഷേകത്താൽ എനിക്ക് നിറയണം, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞാൻ നയിക്കപ്പെടത്തക്ക വിധം അതിസ്വാഭാവികമായ കൃപകൾ പരിശുദ്ധാത്മാഭിഷേകത്താൽ എന്നിൽ നിറയണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും മക്കളെ. കർത്താവേ, അങ്ങയുടെ വചനം എനിക്ക് വേണം, ആത്മീയമായ കാര്യങ്ങളോട് എനിക്ക് വലിയ താല്പര്യം വേണം, കൂദാശകളിലേക്ക് എന്നെ ചേർത്ത് പിടിക്കണം. ദിവ്യകാനീശോയെ പ്രാർത്ഥിക്കാനുള്ള അലസത, ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യക്കുറവ് എല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം. തീഷ്ണതയും കത്തിച്ചൊലിക്കുന്ന അഭിഷേകവും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് തരണം. അതിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ അവസ്ഥകളെയും എടുത്തു മാറ്റി സാത്താന്റെ കോട്ടകളെ തകർത്ത് പൈശാചിക ശക്തികളെ നിർവീര്യമാക്കി പരിശുദ്ധാത്മാവിനാല് ശലീഹന്മാരെ ഉണർത്തിയ പോലെ ഞങ്ങളെയും ഉണർത്തി വിശുദ്ധരെ രക്തസാക്ഷികളെ ശക്തിപ്പെടുത്തിയതുപോലെ ധൈര്യപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തി കർത്താവെ പുതിയ അഭിഷേകത്തിൽ, പുതിയ ശക്തിയിൽ, സൗഖ്യത്തിൽ, വിടുതലിൽ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. സ്വയം ഞങ്ങളിലുള്ള പിശാചിൻ്റെ ആധിപത്യങ്ങൾ, അവൻ്റെ അവകാശങ്ങൾ, അവൻ്റെ ചില അടിമത്തങ്ങൾ, അവൻ്റെ ചില സാന്നിധ്യങ്ങൾ ഈശോയെ ഞങ്ങളിൽ നിന്നും അവിടെ നിന്ന് ദൂരെയകറ്റണമേ. ചില രോഗങ്ങൾ, ആത്മീയമായ രോഗങ്ങൾ, മാനസികമായ രോഗാവസ്ഥകൾ, ശാരീരികമായ രോഗങ്ങൾ, സ്വയം ഭയം, ഉത്കണ്ഠ, നിരാശ, കുറ്റബോധം, അപകക്ഷതാബോധം കർത്താവെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ, നീക്കിക്കളയണമേ. അതോടൊപ്പം തന്നെ കർത്താവെ എല്ലാ ആസക്തികൾ, ദുശീലങ്ങൾ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. വലിയ അഭിഷേകത്താല് നിറയപ്പെടാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞെ, നിന്റെ കർത്താവിന് മുമ്പിൽ നീ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിനും ശരീരത്തിനും ആത്മാവിനും വലിയൊരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. കർത്താവിൻ്റെ ശക്തി നമ്മിൽ നിറയപ്പെടാൻ വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കേണ്ട മക്കളെ, കർത്താവിൻ്റെ ശക്തി നമ്മിൽ ഓരോരുത്തരിലും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. സാമൂവേലിലേക്ക് പരിശുദ്ധ ആത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ മറ്റൊരു മനുഷ്യനായിട്ട് അവൻ മാറി. എലീഷായിലേക്ക് ഏലിയായുടെ ഇരട്ട ചൈതന്യം നിറഞ്ഞപ്പോ എലീഷ അഭിഷേകത്താൽ നിറഞ്ഞു. കർത്താവ് തൊട്ടവര്, കർത്താവ് അനുഗ്രഹിച്ചവര് മറ്റു മനുഷ്യരായിട്ട് മാറി, അഭിഷേകത്തിൽ നിറഞ്ഞു. ദിവ്യകാരുണ്യനാഥ, ഈ കരുണയുടെ മണിക്കൂറിൽ അങ്ങ് ഞങ്ങളെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തതുപോലെ, തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ അഭിഷേകം ചെയ്തതുപോലെ, ജർമ്മിയായ ഉറപ്പിച്ചതുപോലെ, അങ്ങയുടെ ശിലഹന്മാരെ ബലപ്പെടുത്തിയതുപോലെ, കർത്താവെ ഞങ്ങളെയും ഈ കാലഘട്ടത്തിൽ അങ്ങെന്തിനു വേണ്ടി വിളിച്ചുവോ? കുടുംബജീവിതത്തില്, പൗരോഹിത്യത്തില്, ദാമ്പത്യത്തില്, ശുശ്രൂഷാ ജീവിതത്തില്, ജോലിയില്, ബിസിനസ്സില്, പഠനത്തില്, എന്തിനു വേണ്ടി അങ്ങ് ഞങ്ങളെ വിളിച്ചുവോ? ആ മേഖലയിൽ ഉന്നതമായ അഭിഷേക നിറച്ച്, ദൈവിക ശക്തി നിറച്ച്, സ്വർഗത്തിൻ്റെ സംരക്ഷണത്തില് ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുവാൻ സ്വയം തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
പ്രിയപ്പെട്ട കർത്താവേ, സ്നേഹമുള്ള ഈശോയേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ തിരു മുമ്പില് അടിയറ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിൻ്റെ കൃപയും പുതിയ ചൈതന്യത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകത്തിൻ്റെ നിറവിൽ വരദാന ഫലങ്ങളാലും ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ എന്ന് സ്വയം ഞങ്ങൾ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലും ഒത്തിരിയേറെ മക്കള് പലവിധ അവസ്ഥകളിൽ മുറിവേറ്റ മക്കളും കുടുംബത്തിന്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നിന്റെ ഭാര്യ മുറിവേറ്റവളാണ്, നിന്റെ അമ്മ മുറിവേറ്റവളാണ്, നിന്റെ ഭർത്താവ് മുറിവേറ്റവനാണ്, നിന്റെ അപ്പൻ അമ്മായി അപ്പൻ അമ്മായി അമ്മ മരുമകള് മുറിവേറ്റവരാണ്. അതിന്റെ സ്വഭാവങ്ങളും വൈകല്യങ്ങളും ഒക്കെ അവരിലൊക്കെ ഉണ്ടാകും. സന്തോഷമില്ലാത്ത മക്കള്, സ്നേഹിക്കാൻ പറ്റാത്തവർ നമ്മുടെ കുടുംബത്തിൽ, ക്ഷമിക്കാൻ പറ്റാത്തവർ നമ്മുടെ കുടുംബത്തിലുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ള ഒത്തിരി ബലഹീനമാക്കപ്പെട്ട അവസ്ഥകളെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത് മക്കളെ, നമ്മുടെ കുടുംബത്തിലുള്ള ആരെയും നമ്മൾ വെറുക്കരുത്, ആരെക്കുറിച്ച് നമ്മൾ സങ്കടപ്പെടരുത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ബലഹീനമായി പോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, സ്നേഹിക്കാൻ പറ്റാത്ത വിധം ബലഹീനമാക്കപ്പെട്ടവർ, ക്ഷമിക്കാൻ പറ്റാത്ത വിധം ബലഹീനമാക്കപ്പെട്ടവർ, ഒത്തിരിയേറെ മുറിവേറ്റ മക്കൾ, കർത്താവേ അങ്ങേ തിരുസന്നിധിയിൽ എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നലീശോയെ, കരുണയുടെ മണിക്കൂറിൽ അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ. മദ്യത്തിന് അടിമപ്പെട്ടു പോയ മക്കള്, രോഗത്തിന് അടിമപ്പെട്ടു പോയ മക്കള്, പൈശാചിക പീഡകളിൽ അടിമപ്പെട്ടു പോയവരുണ്ട്, പഠനത്തില് പഠിക്കാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്, ഒത്തിരിയേറെ പ്രതിസന്ധികള് ജീവിതത്തിൽ നേരിടുന്ന മക്കള്, ഈശോയെ എല്ലാ മക്കളെയും ഈ ആരാധനയില് ഈ കരുണയുടെ മണിക്കൂറിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നല്ല തമ്പുരാനെ, അങ്ങയുടെ ശക്തമായ ഇടപെടല് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ അങ്ങ് ഈ സമയം നടത്തണമേ കർത്താവേ. മദ്യത്തിനടിമപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അടിമത്തം, അനുസരണക്കേട്, പ്രാർത്ഥനയില്ല, കൂതാശ ജീവിതമില്ല, കൂട്ടുകെട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ചില പൈശാചിക പീഡകൾ, ചടകരങ്ങളിലേക്ക് കർത്താവേ ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വേദനകൾ ഞങ്ങൾക്കുണ്ട്, ഒത്തിരി മുറിവുകൾ ഞങ്ങൾ ഏറ്റിട്ടുണ്ട് കർത്താവേ. എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എൻ്റെ ഭർത്താവ്, എന്നോടിങ്ങനെ കാണിച്ചല്ലോ എൻ്റെ ഭാര്യ, എൻ്റെ അപ്പൻ എൻ്റെ അമ്മ, എൻ്റെ അമ്മായിയമ്മ, എൻ്റെ മരുമകള്, എൻ്റെ സഹോദരങ്ങള്, എൻ്റെ കുഞ്ഞുമക്കള്, എല്ലാവരോടും ക്ഷമിച്ച് കർത്താവെ, പല പല അവസ്ഥകളിലും പല പല മുറിവുകളിലും പല പല രോഗങ്ങളിലുമൊക്കെ അടിമപ്പെട്ടു പോയി ചില ബന്ധനങ്ങൾ, ചില ആസക്തികള് കർത്താവെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ, മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ സ്നേഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കുള്ള വെറുപ്പും വിദ്വേഷവും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളോട്. നമുക്കിപ്പോൾ ആത്മാർത്ഥമായിട്ട് അവരെയൊക്കെ സ്നേഹിച്ച് ക്ഷമിച്ച് ദിവ്യകാല സന്നിധിയിൽ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിലുള്ള വെറുപ്പും വിദ്വേഷമൊക്കെ എന്റെ പ്രിയപ്പെട്ട മക്കളെ ദിവ്യകാല സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് ഒഴിവാക്കാം. നമ്മുടെ കുടുംബം ദൈവം തന്ന ദാനമാണ്. നമ്മുടെ കുടുംബാംഗങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കണം. ഒത്തിരിയേറെ പരാതികളും പരിഭവങ്ങളും നമുക്കുണ്ട്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, അവരെ കരുതണം. പ്രത്യേകിച്ച് പ്രായമായവര്, ഒത്തിരി കുടുംബങ്ങളിൽ പ്രായമായവര് തിരസ്കരിക്കപ്പെട്ട പോലെ വേദനിക്കുന്നുണ്ട്. മിണ്ടാൻ പോലും മക്കൾക്ക് സമയമില്ലാത്ത അവസ്ഥകൾ. പരസ്പരം ഒന്ന് സഹായിക്കാനോ എപ്പോഴും കുറ്റപ്പെടുത്തുന്നവര്, എന്നാലൊന്ന് മനസ്സിലാക്കി സ്നേഹിച്ച് ഒന്ന് സഹായിക്കാൻ പലപ്പോഴും പലർക്കും പറ്റുന്നില്ല. പരാതികളുടെ നീണ്ട ഒരു ലിസ്റ്റാണ് ഇന്ന് കുടുംബങ്ങളിൽ. അനേകം മക്കൾ കാണാൻ വരുമ്പോൾ പരാതികളുടെ നീണ്ട പരമ്പര. ഭർത്താവിനെ കുറിച്ച്, മക്കളെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച്, അമ്മായിയമ്മയെ കുറിച്ച്, മരുമക്കളെ കുറിച്ചൊക്കെ പരാതികൾ നീണ്ട പരമ്പര. ഭർത്താവിനെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും മക്കളെ. ഈശോയെ അതിന് കാരണമായ അവരുടെ അവസ്ഥകൾ, ബലഹീനതകൾ, അവരേറ്റ മുറിവുകൾ, അവരുടെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങൾ, വാശി, ചിലക്കൊക്കെ ഭയങ്കര വാശി, ഒരിക്കലും ക്ഷമിക്കത്തില്ല, പറയുന്ന വാക്കുകൾക്കും ചെയ്യുന്ന പ്രവൃത്തികൾക്കും പൈശാചികതയുടെ ശക്തമായ അടിമത്തമുണ്ട്. കരുണയില്ലാത്ത മക്കൾ, പണ്ടെങ്ങോ എന്തോ പറഞ്ഞു പോയി, ആ വാക്കും പിടിച്ച് എന്ത് സംഭവിച്ചു പോയി, അത് മറക്കാതെ ക്ഷമിക്കാതെ അതും പറഞ്ഞ് വാശി പിടിച്ച് ഇപ്പോഴും മല്ലടിക്കുന്ന ഒരു ബലഹീനത, അത് ബലഹീനതയാണ് മക്കൾ. ക്ഷമിക്കാൻ പറ്റാത്തത് ഭയങ്കര പൈശാചിക ബന്ധം. ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ഇടപെടണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തില് പലവിധ മേഖലകളില് മുറിവേറ്റ മക്കളുണ്ട് ഈശോയെ. അതുമായിട്ട് ബന്ധപ്പെട്ട സ്വഭാവ വൈകല്യങ്ങള്, വാശി, മിണ്ടാതെ നടക്കുന്ന സ്വഭാവം, അനുസരണക്കേട്, കർത്താവേ, ഒത്തിരിയേറെ കലഹം, ഭയങ്കര കോപം, മുൻദേഷ്യം, സ്വയേ, ഇതെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ അടിമത്തത്തിന്റെ, ഈ ബലഹീനതയുടെ, ഈ പൈശാചികതയുടെ എല്ലാ സാന്നിധ്യങ്ങളെയും എല്ലാ സ്വഭാവങ്ങളെയും എല്ലാ ശക്തികളെയും ഈശോയെ എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കൃപ ചൊരിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നിറച്ച് പുതിയ ശക്തിയാൽ, പുതിയ അഭിഷേകത്താൽ, പുതിയ ജീവന്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ സൗഖ്യപ്പെടുത്തി അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, എല്ലാ മുറിവുകളും ഉണക്കി ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമേ. തോപ്പിത്ത് 8:17, ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമേ. കർത്താവേ, ഒരുമയോടെ ഞങ്ങളൊന്ന് ചേർന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ ഉന്നതമായ അഭിഷേകത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപ ചൊരിയോ ദൈവമേ, ദൈവ കൃപ ചൊരിയോ, യേശുവേ കൃപ ചൊരിയോ, ആത്മാവിൻ കൃപ ചൊരിയോ. കുടുംബത്തെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും വലിയ സ്നേഹത്തോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ
നന്ദിയോടെ നമുക്ക് ചേർത്ത് പിടിക്കാം. എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാം. മനസ്സിൽ ക്ഷമിക്കാൻ പറ്റാത്ത വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, വാശിയൊക്കെ നമുക്ക് കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം. മക്കളെ, ഒരു സ്നേഹത്തിന്റെ ഐക്യത്തിൽ നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ അസ്വസ്ഥതകൾ, രോഗപീഠകള്, സാമ്പത്തിക ഞെരുക്കങ്ങള്, വഴിതെറ്റിപ്പോയ മക്കള്, സമാധാനമില്ലാത്ത നമ്മുടെ കുടുംബാന്തരീക്ഷം, ചില പൈശാചികമായ പീഡകള്, അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആധിപത്യങ്ങള് എല്ലാം നമുക്ക് ഈ ശോടകരങ്ങളിലേക്ക് സ്നേഹത്തോടെ സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം സ്നേഹത്തോടും ഐക്യത്തിലും കർത്താവിന്റെ സന്നിധിയിൽ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവിടെ ദൈവം ഇടപെടും. മക്കളെ, കുടുംബത്തിലുള്ള വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ വെച്ച് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും കർത്താവിന്റെ ഇടപെടൽ അത്രമാത്രം ശക്തമാകുകയില്ല. അതിനാൽ തന്നെ പ്രിയപ്പെട്ട എൻ്റെ ദൈവത്തിൻ്റെ മക്കളെ, ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളോരോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തെ സ്നേഹിച്ച്, ക്ഷമിക്കാനുള്ളത് ക്ഷമിച്ച്, നമ്മുടെ കുടുംബത്തിനു വേണ്ടി ത്യാഗമേറ്റെടുത്ത് ദിവ്യകാല സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഈശോയെ, എൻ്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ, എൻ്റെ കുടുംബത്തിൻ്റെ രോഗങ്ങളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, സ്നേഹരാഹിത്യത്തിൽ, ചില പൈശാചിക പീഡകളിൽ അനുഭവിക്കുന്ന തടസ്സങ്ങളിൽ, അനുസരണക്കേടില്, വചനലംഘനങ്ങളിൽ, ആത്മീയമായ താല്പര്യക്കുറവിൽ, കുദാശയില്ലാത്ത ജീവിതത്തിൽ, അനുസരണമില്ലാത്ത മക്കളിൽ, ലഹരിക്കും മറ്റ് തെറ്റായ കൂട്ടുകെട്ടുകൾക്കും അടിമപ്പെട്ടു പോയ മക്കളിൽ സ്വയം അങ്ങ് ഇടപെടണമേ, അങ്ങ് ശക്തി പ്രകടമാക്കണമേ. ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കുടുംബത്തിൻ്റെ വലിയ സ്നേഹൈക്യത്തിൽ നമുക്ക് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വ്യക്തി ജീവിതത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിനും കുടുംബജീവിതങ്ങൾക്കും വേണ്ടി വലിയ സ്നേഹത്തോടെ ഒരു നിമിഷം നമുക്ക് നിശബ്ദമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ദിവ്യകാല സന്നദ്ധയിൽ അവിടുത്തെ തിരുഹൃദയത്തിൽ നമ്മെ, നമ്മുടെ കുടുംബത്തെയും വലിയ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരുണയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ സമയം പ്രാർത്ഥിക്കാം. മക്കളെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്ഥ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൃഢത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ
പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും മെതിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവിന്റെ വലിയ കരുണയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കുടുംബാംഗങ്ങളെ വലിയ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരിലും നിറയപ്പെടാൻ വേണ്ടി സ്നേഹത്തോടെ നന്ദിയോടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ക്ഷമിച്ചും സഹിച്ചും സ്നേഹിച്ചും എല്ലാ കാര്യങ്ങളും കർത്താവിനെ പരമേൽപ്പിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുന്ദരനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ കുടുംബത്തില് ഒത്തിരിയേറെ മുറിവേറ്റ മക്കളുണ്ട്. ആ മുറിവുകളാണ് ഇന്ന് പല സ്വഭാവത്തിനും അടിമത്തങ്ങൾക്കും ദുശീലങ്ങൾക്കും സ്വഭാവ വൈകല്യങ്ങൾക്കുമൊക്കെ കാരണമാക്കിയിരിക്കുന്നത്. അടിസ്ഥാന കാരണം ഈ മുറിവുകളാണ്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും അവരേറ്റ മുറിവുകളോട് കൂടെ സമർപ്പിച്ചുകൊണ്ട് മുറിവേറ്റ ഞങ്ങളുടെ മക്കളുടെ മേൽ കുടുംബാംഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുറിവുണക്കി തിരുമുറിവിനാൽ സൗഖ്യം നൽകി തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മുറിവുകളെ ഉണക്കി സൗഖ്യം നൽകി ആത്മീയവും ശാരീരികവും മാനസികവുമായ സൗഖ്യവും സമാധാനവും കൃപയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുറിവേറ്റ കുടുംബാംഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം.
ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുറിവേറ്റ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുവേ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ കുടുംബത്തില് രോഗികളായ മക്കളുണ്ട്, വാർദ്ധക്യത്തിലുള്ള മക്കളുണ്ട്, കിടപ്പ് രോഗികളായ മക്കളുണ്ട്. അങ്ങനെയുള്ള എല്ലാ മക്കളെയും സ്നേഹത്തോടെ നമുക്ക് സമർപ്പിക്കാം. അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കി സ്നേഹിക്കാനും സംസാരിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ അംഗീകരിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ എല്ലാവർക്കും ഇടയാകട്ടെ. പരസ്പര സ്നേഹത്വത്തിലും ക്ഷമയിലും സഹവർത്തിത്വത്തിലും വലിയ ഐക്യത്തിലും ജീവിക്കുവാൻ, മനസ്സിലാക്കി ജീവിക്കുവാൻ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ കുടുംബത്തിൽ എല്ലാവർക്കും ഇട ആകട്ടെ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ രോഗാവസ്ഥകൾ, ആത്മീയമായ രോഗം, മാനസികമായ രോഗം, ശാരീരികമായ രോഗം, ഏകാന്തത, മാനസിക ഒത്തിരി അസ്വസ്ഥതകൾ, ഇതെല്ലാം സഹിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരെ മനസ്സിലാക്കി സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും വേണ്ടത് ചെയ്തു കൊടുക്കാനും ക്ഷമിക്കാനും ചിലതൊക്കെ സഹിക്കാനുള്ള കൃപ നമുക്ക് വേണം. അതുകൊണ്ട് ഈ മേഖലകളിലൊക്കെ കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് രോഗികളായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും രോഗികളായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും രോഗികളായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും രോഗികളായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും രോഗികളായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകലങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും രോഗികളായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും രോഗികളായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും രോഗികളായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും രോഗികളായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും രോഗികളായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും രോഗികളായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കള്, സഹോദരങ്ങള്, കുഞ്ഞുമക്കള്, നമ്മുടെ അപ്പന്റെ കൈവഴി, അമ്മയുടെ കൈവഴി, നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ സമർപ്പിച്ചുകൊണ്ട് അവരെ കർത്താവിന്റെ കരുണയാൽ പൊതിഞ്ഞ് വിശുദ്ധീകരിച്ച് സ്വർഗസൗഭാഗ്യത്തിന് അർഹരാക്കണമെന്നും അവരുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പാപത്തിന്റെ ശാപങ്ങളോ അതിലൂടെ വന്ന പൈശാചിക അധികാരങ്ങളോ ശക്തികളോ അമ്മയോ നമ്മുടെ കുടുംബത്തെയോ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിർവീര്യമാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ കുടുംബപക്ഷത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി മരിച്ചുപോയ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു. ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി തിന്മകളും മ്ലേച്ഛതകളും മദ്യം ലഹരി നമ്മുടെ കേരളമൊക്കെ
നമ്മൾ ഒത്തിരി കാണുന്നു, കേൾക്കുന്നു, മാധ്യമങ്ങളിലൂടെ വായിക്കുന്നു. ഒത്തിരിയേറെ മദ്യത്തിന് അടിമപ്പെട്ടു പോയ അവസ്ഥകളും പൈശാചിക ശക്തികൾക്ക് പൈസയ്ക്ക് വേണ്ടി അനേക മക്കളെ നശിപ്പിച്ച് ഇല്ലാതാക്കി കൊന്നൊടുക്കുന്ന ലഹരിയുടെ മാഫിയകള് അത്രമാത്രം ഭയാനകമായ അവസ്ഥയാണെന്നുള്ളത്. ലോകം മുഴുവനും പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ട് മറ്റുള്ളവരെ കൊന്ന് നശിപ്പിച്ച് ഇല്ലാതാക്കി സാത്താന്റെ പ്രവൃത്തികൾ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് മനഃശക്തി ലോകം മുഴുവനിലും വ്യാപരിക്കാനും സാത്താന്റെ തലയെ തകർക്കാനും അവന്റെ ആധിപത്യങ്ങളെ നിർവീര്യമാക്കാനും വേണ്ടി കർത്താവിനെ കുറിച്ച് മരണത്തിന്റെ അപരിമേയമായ ശക്തി അവകാശപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവികാനീശോയെ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകമാവിധം തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഈ കരുണയുടെ മണിക്കൂറിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിലും കുടുംബാംഗങ്ങളിലും ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരിലും എല്ലാ മേഖലകളിലും മരിച്ചുപോയ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും അതോടൊപ്പം തന്നെ കർത്താവേ ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിലും വലിയ അഭിഷേകം, വലിയ സൗഖ്യം, വലിയ വീണ്ടെടുപ്പ്, വലിയ ജീവന സമൃദ്ധി, വലിയ രക്ഷ നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ. ഈ അനുഗ്രഹത്തിൽ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദത്തിനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സരസുതരിൽ നിർമ്മലരാശീവിച്ചിടുവാൻ ചിന്തണമേതുവ്യവരങ്ങൾ യേശുവേ ആരാധന യേശുവേ മോത്തം ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ ആരാധന 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 മഹത്വം 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 നന്ദി 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 സ്തുതി 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 ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ ആരാധന 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 മഹത്വം 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 നന്ദി 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 സ്തുതി 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 ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാമൊട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്, യേശു മാത്രം കർത്താവെന്ന്.